ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. റിവ്യൂ ആൻഡ് കമന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ ഏറ്റവും പുതിയ ബ്രഹ്മാണ്ഡ ചിത്രമായ മരക്കർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയുടെ 11 ദിവസത്തെ ബോക്സ് ഓഫീസ് വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് ഏറ്റവും പുതിയ സിനിമ അപ്ഡേറ്റുകൾക്കും റിവ്യൂകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമാവൂർ നിർമ്മിച്ച് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് മരക്കർ അറബിക്കടലിന്റെ സിംഹം. ഈ മാസം December 2 പാനിന്റെ റിലീസർ കൂടി ചിത്രത്തിന്റെ വരവ്. റിലീസ് ചെയ്ത ആദ്യ ദിവസം തന്നെ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് മരക്കർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമ നേടിയിരുന്നത്. പക്ഷെ പിന്നീട് ചിത്രത്തിന്റെ മിക്സ്ഡ് റിവ്യൂസ് കാരണം ചിത്രം കാണാൻ ആളില്ലാതാവുകയും പിന്നീട് ചില തിയേറ്ററുകളിൽ നിന്നും ചിത്രം എടുത്ത് മാറ്റപ്പെടുകയായിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ ശനി നായർ ദിവസങ്ങളിൽ മികച്ച രീതിയിലുള്ള ഹൗസ്ഫുൾ ഷോകളും അതുപോലെ തന്നെ മികച്ച കളക്ഷൻ റിപ്പോർട്ടുകളുമാണ് ഈ ശനി ഞായർ ദിവസങ്ങളിൽ ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. തേർഡ് പാർട്ടി സൈറ്റുകളുടെ അടിസ്ഥാനത്തിൽ ചിത്രം 11 ദിവസം 700 മുകളിൽ ഷോകളാണ് ചിത്രം കളിച്ചിരുന്നത്. അതുപോലെ തന്നെ ചിത്രം 60 ഹൗസ്ഫുൾ ഷോകൾക്ക് മുകളിലാണ് ചിത്രം 11 ദിവസം കളിച്ചിരുന്നത്. തേർഡ് പാർട്ടി സൈറ്റുകളുടെ അടിസ്ഥാനത്തിൽ ചിത്രം 11 ദിവസമായ ഇന്നലെ ചിത്രം നേടിയിരിക്കുന്നത് 75 ലക്ഷത്തിന് മുകളിൽ രൂപയാണ്. അടുത്ത 17 അല്ലുഅർജുന്റെ ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ പുഷ്പ വരുന്നതോടുകൂടി മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ബ്രഹ്മാണ്ഡ ചിത്രമായ മരക്കർ അറബിക്കടലിന്റെ സിംഹം തിയേറ്ററുകളിൽ നിന്നും മാറാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ വരുന്ന ക്രിസ്മസിന് ചിത്രം OTT റിലീസായിട്ട് വരുമെന്നാണ് തോന്നുന്നത്. കാത്തിരിക്കാം ചിത്രത്തിന്റെ കൂടുതൽ OTT സാറ്റലൈറ്റ് അപ്ഡേറ്റുകൾക്കായി. അതുപോലെ തന്നെ ഏറ്റവും പുതിയ സിനിമ അപ്ഡേറ്റുകൾക്കും റിവ്യൂകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.